ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീണ്ട ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീശാൻ ഇറങ്ങിയിരിക്കുകയാണ്. വേനൽ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അടുപ്പിച്ച് രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ. അപ്പം മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ അനങ്ങി മീനൊക്കെ ഓട്ടം വെച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളിത് രാവിലെ ചെറിയ വലയായിട്ട് വയമ്പിനെ വീശാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ സ്ഥിരം പൊക്കോണ്ടിരുന്ന വഴികളൊക്കെ ആയിരുന്നു. വഴികളൊക്കെ അതെ പുല്ല് കയറി മൂടി, അതുകൊണ്ട് ഞങ്ങൾ വഴികൾ ഉണ്ടാക്കിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. വഴി തെളിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. സ്ഥിരം പൊക്കോണ്ടിരുന്നപ്പോൾ ഇവിടെ വഴിയുണ്ടായിരുന്നു. ഇപ്പം ഒരുപാട് നാളായില്ലേ, ഏകദേശം 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ താടിക്കാരൻ വീശാൻ ഇറങ്ങുന്നത്. ഇന്ന് താടിക്കാരൻ്റെ നീണ്ട ഗ്യാപ്പിന് ശേഷമുള്ള വീശാണ്. അപ്പം വീശിലെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണം. ഒരുപാട് നാൾ വീശായിരുന്നിട്ട് വീശുമല്ലേ. അപ്പം നമ്മൾ നമ്മുടെ റോഡിലോട്ട് പോവുകയാണ്. കണ്ടോ എൻ്റെ അത്രയും ആയി, പുല്ല് വളർന്ന് അത്രയും പുല്ലായി. നമ്മൾ സ്ഥിരമായിട്ട് പോകാത്തതുകൊണ്ടാണ്. ഇനി ഇവിടെല്ലാം വഴി വെട്ടിത്തെളിച്ചുണ്ടാക്കണം. വേനൽ മഴയാണ്. ആ, ചീനിക്കെട്ടിൻ്റെ മണം ഉണ്ടല്ലോ, പാമ്പിൻ്റെ മണം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ റോഡിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ഫിഷിങ് കാര്യങ്ങളൊക്കെ കാണാം. ഫിഷിങ് സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ടേ. വെള്ളത്തിനൊക്കെ ചെറിയൊരു കലക്കലും ചെറിയ ഒഴുക്കും വെച്ചിട്ടുണ്ട്. ആശാൻ മാത്രമേ ഇവിടെ ഉണ്ട്. ആശാനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി. നമ്മൾ വീശാനൊന്നും ഇറങ്ങുന്നില്ലായിരുന്നു, മീനൊന്നും ഇല്ലായിരുന്നു. ആശാന് വയമ്പുണ്ട്. ഒരുപാട് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വരുന്നത്. വരുമ്പോൾ തന്നെ ആശാൻ്റെ ഇവിടെ വയമ്പിനെ തെല്ലിക്കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 6 മാസത്തിന് ശേഷമുള്ള നമ്മുടെ പയ്യൻ്റെ വീശാണ്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇതേ അവിടെ നിന്ന് ഇങ്ങനെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. ഇതേ ആ പോച്ചകളുടെയൊക്കെ ഇടയിലാണെങ്കിൽ നല്ല ചെറിയ മഞ്ഞുതുള്ളികളൊക്കെ ഇരിപ്പുണ്ട്. നല്ല ചെറിയൊരു തണുപ്പുണ്ട്. വേനൽക്കാലമാണ്, ഭയങ്കര ചൂടാണ്. എല്ലാടെ വെള്ളമൊക്കെ പറ്റി സെറ്റായി കിടക്കുകയാണ്. നമ്മളിവിടെ എങ്ങും മീനൊന്നും ഇല്ലായിരുന്നു, എങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ ഈശാനം ഇറങ്ങുന്നത്. മീനും ഇല്ലായിരുന്നു, പയ്യനും ഇല്ലായിരുന്നു. അത് നമ്മുടെ മീനെല്ലാം മുട്ടയായിട്ടിരിക്കുന്ന സമയമെന്നാണ് സുരേണ്ണൻ പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പുറത്ത് കുറേ പറലൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് വീശുന്നത്. അപ്പുറത്തോട്ട് പോയില്ല, ഇപ്പുറത്ത് നിന്ന് വീശാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ ഒരു വീശ് കഴിയുമ്പോൾ തീരുമാനിക്കും അപ്പുറം പോകണോ ഇപ്പുറം നിൽക്കണോ എന്നുള്ളത്. ഇതുവരെ ഞങ്ങൾ മനസ്സിലൊരു ചാഞ്ചാട്ടമാണ്. നമ്മുടെ ആദ്യത്തെ വല നമ്മളിത് വീശിയിട്ടുണ്ട്. ഇത് വലയൊക്കെ ഇങ്ങനെ പെയ്യ അടിക്കുന്നതേ ഉള്ളൂ. എന്താണ് അവസ്ഥയെന്നുള്ളത് നോക്കാം. അപ്പുറത്ത് സുരേണ്ണന് പരല് കിട്ടുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് വീശിയപ്പം. ഇവിടെ നിന്ന് ഇനിയും വീശുമ്പം എന്താണ് വരുന്നതെന്ന് അറിയില്ല. ഉടക്കിയോ, പരലുണ്ടല്ലേ. വല ചെറുതായിട്ടൊന്ന് ഉടക്കി. അവിടെ രണ്ട് കല്ലുണ്ടായിരുന്നു, കല്ല് ചെറുതായിട്ട് വലയൊന്ന് ഉടക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മീനൊന്നും എങ്ങും പോയിട്ടില്ല. തൂളി, കുറുവ, പരള്. ഓ, കുരുവെള്ളം വന്നതിൻ്റെ ആയിട്ടുള്ള അറിയാനുണ്ട്. ആ ലാടി പൊളി, കുറുവ, പരള്. ഇവിടെ നിന്ന് വീശുന്നത് ഞാൻ കണ്ടാ കണ്ടാ. ഓ, എത്ര നാളിന് ശേഷമാണ് ഇത്ര മീനെ കാണുന്നത്. ഒരുപാട് നാൾ, ഒരുപാട് നാൾ. 6-8 മാസം 6-7 മാസമായി കാണും ഇല്ലേ. അക്കറ്റ് പറഞ്ഞു അരമക്കറ്റൊന്ന് ഒറ്റ കാച്ച ഗതി. ഈ സാധനമുണ്ട്, ഇതാണ് വിഷയവൻ, കൂരി. ഇത് വല കയറി രാത്രി സമയങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഇറങ്ങുന്നത്. രാത്രി വെളുപ്പിനെ സമയങ്ങളിൽ, ആ സമയങ്ങളിൽ നമ്മൾ ഈ ചെറിയ വലയം വെച്ച് വീശാൻ വന്നു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ കയറി അങ്ങ് ഉടക്കും.
പിന്നെ നമുക്ക് ഇതിനെ ഒടിക്കാനേ സമയം കാണത്തുള്ളൂ. ബക്കറ്റി പറക്കിടാനോ? ഇളത്താർക്ക് ഞാൻ ഇതിനെ ഒതുക്കാം. കണ്ടാ കണ്ടാ, നല്ല അടിപൊളി വയമ്പൊന്നുമില്ല. നമ്മൾ വയമ്പിനെ വീശാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പഴയ പരിപാടികൾ, തോട്ടിൽ നടന്നുള്ള വീശായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷേ തോട്ടിലും ഒന്നുമില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ നോക്കിയിട്ട് ഇനിയിപ്പം ഇവിടെ തന്നെ നിൽക്കാം. എന്തായാലും നമുക്ക് കുറച്ച് മീൻ കിട്ടുമായിരിക്കും. നല്ല അടിപൊളി രണ്ട് കുറവയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്ര നാളായി ഇത്ര മീനെ കണ്ടിട്ട്. ഇതാ കണ്ട നല്ല പരൽ മീൻ്റെ പള്ളപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ പള്ളപ്പി നല്ല പടക്കണ കണ്ട. അടിപൊളി 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 കുറേ നമ്മൾ ബക്കറ്റിലാക്കിയിട്ടുണ്ട്. ബാക്കി മീനൊക്കെ ഇവിടെ പടയ്ക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനുണ്ടായിരുന്നു. ഒരു 10-100 മീൻ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതേ ഒരു വയമ്പ് കാണാനില്ല ഇപ്പോൾ ഇവനെ കേട്ടോ. മറ്റേ ബക്കറ്റ് കണക്കിന് ബക്കറ്റ് കണക്കിന് വീശി കയറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വയമ്പിനെ കാണാനില്ല. ഒരെണ്ണത്തെയൊക്കെ നമ്മൾ മറ്റേ ഇല്ല വംശനാശം സംഭവിക്കുന്ന കുറിച്ച് നോക്കിയെടുക്കണം. നല്ല അടിപൊളിയായിട്ട് മീനുണ്ടായിരുന്നു. കണ്ടോ ഇതാണ് നമ്മുടെ ബക്കറ്റ് കെട്ടിയത്. ഇത്രയും മീനുണ്ടായിരുന്നു. കണ്ടാ അടിപൊളിയായിട്ട് മീനുണ്ടായിരുന്നു. നമ്മൾ അടുത്ത വീശിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സുരാണനിപ്പോൾ ഒരു വീശി വീശി കയറ്റി മാറേം തിരിഞ്ഞുവാണോ. ഒരാൾ അവിടെ നിന്ന് വീശുമ്പോൾ ഒരാൾ നമ്മളിവിടെ നിന്ന് വീശുന്നത്, അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു വീശി വീശി കയറിയുള്ളൂ. നല്ലപോലെ പറളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നല്ലപോലെ പറളുണ്ട് ഫസ്റ്റ് വീശിൽ. നല്ലപോലെ നല്ലപോലെ എന്ന് തന്നെ പറയണം. അത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ലാസ്റ്റിലേക്ക് ഇവിടെ വന്ന് 10 പരലിനെ മാത്രം പിടിച്ചുകൊണ്ട് പോയ സമയങ്ങളുണ്ട്. അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലപോലെ എന്ന് തന്നെ പറയണം. അത്രയും മീനുണ്ട്. നമ്മൾ ചാക്കൊക്കെ സെറ്റാക്കിയിട്ടേക്കാണ്. നമ്മൾ അടുത്ത വീശിന് വേണ്ടിയിട്ട് ഇതേ വലയെടുക്കുകയാണ്. നല്ലൊരു പച്ചപ്പൊക്കെ വന്നിട്ടുണ്ട്. വേനൽ കരിഞ്ഞുണങ്ങി കിടക്കുമായിരുന്നു. ഒരു ബ്രൗൺ കളറിലായിരുന്നു പുല്ല്, പുല്ലും പോച്ച എല്ലാ ഒരു കളറിലായിരുന്നു. ഇപ്പോൾ രണ്ട് മഴ കിട്ടിയപ്പോഴത്തേക്കിനും എല്ലാത്തിനും ഒരു എനർജി വന്നൊരു പച്ച കളറായിട്ടുണ്ട്. വല ഇവിടെ ഉടയ്ക്കാൻ തോന്നുന്നത്. ഈ ഒരു പ്രദേശം കണ്ടോ, ഇത് ഇവിടെ നീർനായ. നമ്മുടെ വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെ വന്നതാണ് നീർനായ. നീർനായ വന്ന് കൂട്ടമായിട്ട് കടന്നിട്ട് മീനൊക്കെ തിന്ന് തുപ്പിയിടുന്ന സ്ഥലമാണിത്. അതാണ് ഇവിടെ ഇങ്ങനെ ഇതായിട്ട് മാത്രം കിടക്കും. കുറേ ഭാഗം മാത്രം പോച്ചയില്ലാതെ കിടക്കുന്നു. നമ്മൾ അടുത്ത രണ്ടാമത്തെ വീശിന് പോവാണ്. രണ്ടാമത്തെ വീശ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ വലതി ആ വീശി എങ്ങനുണ്ട് നിലവാരം? വീശിൻ്റെ പോരായ്മകളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് നാളിന് ശേഷമായിരിക്കും നിങ്ങളും താടിക്കാരനെ, താടിക്കാരൻ്റെ വീശുമൊക്കെ വീഡിയോയിൽ കാണുന്നത്. നമ്മൾ കണ്ടമ്പറ്റീരും കണ്ടത്തിൽ നടന്നുള്ള മീൻപിടുത്തവും ഒറ്റാലും മീൻപിടുത്തവും ബാക്കി കാഴ്ചകളൊക്കെ ആയിരുന്നു. വീശൊന്നും ഇല്ലായിരുന്നു. കല്ല് കല്ല് നോക്കണം. പരളില്ലയോ? നിലവാരം ശോകമായോ? ശോ ഒന്നും ഇല്ലയോ? ആ ഉണ്ട്, കുറവാണ്. ആദ്യത്തെ വീശിനെ അപേക്ഷിച്ച് ഒരുപാട് കുറവാണ്. ഇയാൾ വീശിയ സ്ഥലം മാറിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് കോലയൊക്കെ വന്നിട്ടുണ്ട്. മീൻ കുറവാണ് കണ്ടോ. ആദ്യത്തെ വീശിന് നല്ലപോലെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. മൂന്നാമത്തെ വലയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ പയ്യൻ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇങ്ങനെ രാവിലെ കിളികളൊക്കെ ഇങ്ങനെ തീറ്റി തേടി ഇറങ്ങിയിട്ടുണ്ട്. കൂടണഞ്ഞ കിളികളെല്ലാം തീറ്റി തേടി രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഒരു അന്തരീക്ഷം. ചൂടുകാലമാണെങ്കിൽ നല്ല പീസ്ഫുൾ ക്ലൈമറ്റ്, പീസ്ഫുൾ പ്ലേസ് ടു. ചെറിയൊരു കോടമഞ്ഞൊക്കെ ഉണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ. സമയം ഒരു 7 മണിയായി കാണും, അത്രയേ ഉള്ളൂ. അവിടെ തോട്ടിലൊക്കെ വലിയ മീനൊക്കെ ഇങ്ങനെ ഓളം തള്ളി വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇവിടെ രണ്ട് സൈഡിലും പുല്ലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തോട്ട് പോകാനേ പറ്റത്തില്ല. ഇതിനപ്പുറം നമ്മുടെ വലിയ തോടാണ്. വലിയ തോട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് മീൻ വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നിടത്തും അവിടെ അതിനപ്പുറവും വേറെ വലിയൊരു ആറ്റിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം കയറി വരുന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ മൂന്നാമത്തെ വല. രണ്ടാമത്തെ വല പക്ഷേ അതെല്ലാം മോശമായിരുന്നു. ആദ്യത്തെ വലയെ അപേക്ഷിച്ച് പക്ഷേ അപ്പുറത്ത് മീൻ കിട്ടുന്നുണ്ട്. അപ്പുറത്ത് മീൻ കിട്ടുന്നുണ്ടെങ്കിലും റീസൺ അപ്പുറത്ത് പരള് വലയെ വെച്ചാണ് വീശുന്നത്. പരള് വല വെള്ളത്തിൽ പെട്ടെന്ന് താഴും. നമ്മൾ വയമ്പ് വലയെ വെച്ചാണ് വീശുന്നത്. വയമ്പ് വല വെള്ളത്തിൽ താഴാൻ സമയമെടുക്കും. വയമ്പെന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ മുകളിൽ തട്ടിൽ നിൽക്കുന്നൊരു മീനാണ്. പരൽ കുറച്ചുകൂടെ താഴെ നിൽക്കുന്നതും വേഗത കൂടിയതായിട്ടുള്ള മീനാണ്. അപ്പോൾ വയമ്പ് വലയെ വെച്ച് പരലിന് വീശുമ്പം
അത് പെട്ടെന്ന് താഴത്തില്ല വയം പോലെ. അതുകൊണ്ട് നമുക്ക് മീൻ കുറച്ച് കുറവായിരിക്കും കിട്ടുന്നത്. മൂന്നാമത്തെ വല എങ്ങനെയുണ്ട്? നിലവാരം കുറവാണല്ലേ? തീരെ കുറവില്ല. എന്തൊരു കമ്പോ! ആദ്യത്തെ വലയെ അപേക്ഷിച്ച് കുറവാണെന്ന് തന്നെ പറയാം. ഇടയ്ക്കൊരു പൂവാലിയും അതൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ ഒരു സന്തോഷം. ഇത്ര മീനായിട്ടുണ്ടോ നമുക്ക്? ആ നമ്മുടെ വീശി കടവിലേക്ക് ഇതേ പുതിയതായിട്ട് ഒരാളിവിടെ വന്നിട്ടുണ്ട്. ഇപ്പം മൂന്ന് പേരായി. 1, 2, 3 നമ്മുടെ 4-ാമത്തെ വീശുവാണ്. അപ്പുറത്ത് പരല് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് പരലില്ല, കുറവാണ്. കുഴപ്പമില്ല, എന്നാലും ആയിട്ടുണ്ട്. മഴ പെയ്യും. ഓടയിലെ വെള്ളമാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടിലെ സംസാര വിഷയം. ഓടയിൽ വെള്ളം കയറി, റോഡുകൾ മുങ്ങുന്നു, ഓടയുടെ പണി കൃത്യമായിട്ടല്ല എന്നുള്ളതാണ് ഇവിടെ ഒരു സംസാര വിഷയം നടക്കുന്നത്. എങ്ങനെയുണ്ട്? ഈ വലയ്ക്ക് കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ വലകളെ, 2-3 വലകളെ അപേക്ഷിച്ച് നമുക്ക് അല്ല വയമ്പ കാണാതായ ഞങ്ങളുടെ അതിഥിയെ ഞങ്ങൾക്ക് കണ്ടുകിട്ടിയിരിക്കുന്നു. വന്നിരിക്കുന്നു, എത്തി അവൻ എത്തി. വയമ്പ്, നമ്മുടെ കടവിനോട് വേറെ വിട പറഞ്ഞ് ആശാൻ പോയിരിക്കുകയാണ്. ദോ പോകുന്നു. ഒരു ബക്കറ്റ് മീനും ഒരു 2 കിലോ കുറവയും കാണും. എല്ലായിട്ട് പോയിട്ടുണ്ട്. ഇനി എന്തേ കടവിൻ്റെ ചാർജ്? നമ്മൾ 2 പേര്. ആ ആകാശത്തിൻ്റെ റിഫ്ലക്ഷൻ ഈ വെള്ളത്തിലടിക്കുന്നതാണ്. നല്ല രസമുണ്ട്. അപ്പുറത്ത് വലിയ വലയാണ് നമ്മൾ വയമ്പോലി. കഴിഞ്ഞ വർഷം മടക്കി വെച്ച വലിയ വല ഇന്ന് വീണ്ടും നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ വലയ്ക്കാണ് മീൻ, വയമ്പോലേക്കാണ് മീൻ. നോക്കാം, 5-ാമത്തെ വല വീശാൻ വേണ്ടിയിട്ട് പോവാണ്. നേരമൊക്കെ വെളുത്ത് വരുന്നു. സമയം ഒരു 7:30 ആയിട്ടുണ്ട്. 9 ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ല. ഒരു മരം പോലും ഇല്ല. വെയിൽ കൊണ്ട് നമ്മൾ മുട്ടയിടും. അതുകൊണ്ട് നമ്മൾ വെയിലിന് മുന്നേ ഇവിടുന്ന് മടങ്ങേണ്ടതുണ്ട്. അത് വെയിലാകുന്നവരെയുള്ള വിഷയമേ ഉള്ളൂ. നമ്മുടെ പയ്യന് പണിയില്ല. കുറേ നാളായിട്ട് അടുപ്പിച്ച് പണി ചെയ്ത് ക്ഷീണിച്ച് വരുമായിരുന്നു. ഇപ്പോൾ ഇന്ന് പണിയില്ല. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായപ്പോഴാണ് നമ്മൾ വീശാൻ ഇറങ്ങിയത്. കുഴപ്പമില്ല. എന്തായാലും ഒരു കാൽ ബക്കറ്റ് മീൻ എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുന്നതാണ്. നമ്മൾ ചില സമയത്തൊക്കെ ഇതുവഴി അരയറ്റം വെള്ളത്തിൽ കൂടാണ് വരാറുള്ളത്. ഇനിയിപ്പം മഴയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനി കാണാം ഇവിടുത്തെ അവസ്ഥയൊക്കെ. നമ്മുടെ സ്ഥിരം വീശുകടകൾ തന്നെയാണ്. പുതിയ സ്ഥലങ്ങളൊന്നുമല്ല, നിങ്ങൾ കണ്ട് പരിചിതമായിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ കാണാത്ത സ്ഥലം കൂടിയാണ്. ഒരുപാട് നാളായിട്ട് നമ്മളിങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു, വീശാറില്ലായിരുന്നു, മീൻ പിടിക്കാറില്ലായിരുന്നു. അങ്ങനെ അടുത്ത വല വീശിയിട്ടുണ്ട്. നമ്മുടെ 5-ാമത്തെ വല. ചെറിയൊരു ഇളം വെയിൽ വട്ടം തെളിഞ്ഞ് വരുമ്പോൾ എന്താണ് ഞങ്ങളുടെ വലയ്ക്കുള്ളിൽ? മീനാണോ വലയും മണിയുമാണോ? വലയും മണിയും മാത്രമേ ഉള്ളെന്നാണോ പറയുന്നത്? കല്ല് വയമ്പ് എപ്പോഴാണ് ഇറങ്ങുന്നത്? വെട്ടം വീണ് കഴിഞ്ഞപ്പോഴാണ് വയമ്പൊക്കെ വരുന്നത്. അതാ അവിടെ ഒരു മീൻ വന്നു മറിഞ്ഞു. പെട്ടെന്നായിരുന്നു സാഹചര്യം. 2 പേര് അറ്റം പുറ്റം വീശിക്കളഞ്ഞ് അവിടെ ഒരു മീൻ വന്നായിരുന്നു. ഒടുവളയും കെട്ടിയ വീണത്. മീനില്ലെന്ന് തോന്നുന്നു അതിൻ്റെ അത്തി. നമുക്ക് വയമ്പും പാടും, കുറുവയുണ്ട്. കഴിഞ്ഞ വീശിയിൽ നിന്നും കുറച്ച് കൂടുതൽ മീനുണ്ട്. അപ്പൊക്കോ ഞാൻ എടുത്തോളാം.
ഞാൻ വരുന്നു. ഞങ്ങളുടെ മീൻ, ഞങ്ങളുടെ മീൻ പറള് പറള്. അങ്ങനെ ദേ സൂര്യൻ ദേ തലയ്ക്ക് മുകളിൽ എത്തിയിട്ടുണ്ട്. ദേ കണ്ട സൂര്യനെ കാണുന്നില്ല, പക്ഷെ റിഫ്ലക്ഷൻ ദേ വെള്ളത്തിൽ കാണുന്നുണ്ട്. നമ്മളതേ നമ്മുടെ അടുത്ത വീശിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വെയിലുറച്ച് വരുന്നതനുസരിച്ച് കുറച്ച് മീനൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. കനത്തിലുള്ള വല്ലതും കിട്ടുമെന്നുള്ളത് നോക്കാം, സാധ്യതയൊന്നുമില്ല. ഞാനെന്ത്, ഓ വെയിൽ വെയിലായി തുടങ്ങി കേട്ടോ, വെയിലിന് കാഠിന്യം ഏറി തുടങ്ങി. നാട്ടുവിശേഷങ്ങളും കുശലങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ മീൻപിടുത്തമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ രണ്ടുപേരും ഇവിടെ ആട്ടിക്കൊടു. വെയിലായി തുടങ്ങി കേട്ടോ, ആട്ടിക്കൊടു. ആണ്ടാ ഈശിന്ന് ഓ അയമളാണ്ടാ നീ വൈ വയ്യ. നിലത്തെ ക്ഷീണമാണോ എന്നാ പറിക്കരുത്, കിടന്നോണം. പറിക്കരുത്, പറിക്കാനുള്ളത് എന്താ കിടക്കുന്നു. ഉച്ചായന്മാരെല്ലാം ചൂണ്ടിക്കൊണ്ട് പോയി പാലമേല്. അച്ഛം പുച്ഛം സ്ഥിരം പണിയായിരുന്നു. നമ്മളൊരു പണി കണ്ടപ്പോഴേ നമ്മളെ നിർത്തി. അവര് അവര് സ്ഥിരം പണിയായിരുന്നു അവിടെ. എന്തോ മീനുണ്ടല്ലോ, കുറുവയാണ്. രണ്ടൊന്ന് പൊങ്ങി തല കണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞ അവിടെ വീശാൻ, ഇവിടെ നിന്നോണ്ട് അവിടെ വിട്ട് വീശാൻ. അപ്പൊ ഇയാളില്ലേ പറഞ്ഞത്, ഓ വേണ്ട അവിടെ കേറിയല്ലേ, ഇവിടെ നിന്നോണ്ട് അങ്ങോട്ട് വീശാൻ ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾക്കൊരു ചെറിയ ധൂളി, അപ്പുറത്ത് കൈമളണ്ണന് അഞ്ച് വലിയ ധൂളി. നമുക്ക് ഇത്രയും നേരം കിട്ടിയ മീനാണ്, ഏകദേശം ഒരു അര ബക്കറ്റ് മീനായിട്ടുണ്ട്. ഇത് നല്ല വലിയ പറളാണ് കേട്ടോ. ഇത് ഇത് കണ്ടോ, ഈ സൈസിലുള്ള നല്ല അടിപൊളി പറളാണ്. ഇപ്പോൾ ഒരു ധൂളിയെ കിട്ടിയിട്ടുണ്ട്. ചെറിയ ധൂളിയാണ്, വലിയ ധൂളിയൊന്നുമല്ല. ഇതിന് ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ഇത് കണ്ടോ, ഇതൊക്കെ നല്ല സൈസ് പറളാണ്, അടിപൊളി പറളാണ് കേട്ടോ. നമുക്ക് എൻ്റെ കൈ വെച്ച് നമുക്ക് എത്ര വലിപ്പം ഉണ്ടെന്ന്. എല്ലായിട്ട് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഒരുപാട് നാളിന് ശേഷം വീശാൻ ഇറങ്ങിയതിൻ്റെതായിട്ടുള്ള മീനുണ്ട്. കുഴപ്പമില്ല, ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അതെ നല്ല കുറുവ കണ്ടാ, അടിപൊളിയാണ്. നമ്മൾ കണ്ട വെയിലൊക്കെ ആയിട്ടുണ്ട്. 7:30 സമയം, വീശ് തുടർന്നുകൊണ്ടിരിക്കുന്നു. വെയിലൊക്കെ ഇങ്ങനെ നല്ലപോലെ ചൂടിന് കാഠിന്യം കൂടി വരുന്നുണ്ട്. രാവിലത്തെ വെയിലാണ്, വിറ്റാമിൻ ഡി ആണ് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. പറയുന്നതല്ല, സത്യമാണ്. രാവിലത്തെ വെയിൽ കൊള്ളണം, വിറ്റാമിൻ ഡി ആണെന്നാണ് പറയുന്നത്. പക്ഷെ നല്ല ചൂടുണ്ട്. സമയം ഒരു 8 കഴിഞ്ഞാണ്. നോക്കാം എന്താണെന്ന്. താഴെ രണ്ട് പരലൊക്കെ കിടന്ന് തെള്ളുന്നു. ഓരോ വീശിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല, നല്ല അടിപൊളി പരല് കിട്ടുന്നുണ്ട്. ഈ വീശിന് ഒരു തൂളിയുണ്ട്. ഇത് തൂളിയല്ല, തൂളിക്കുഞ്ഞ്. അവിടെയുണ്ട് തൂളി, അപ്പുറത്തും തൂളിയും പരലും ഉണ്ട്. വേണ്ട കരിമീൻ കുഞ്ഞൊക്കെ ഇങ്ങോട്ട് വാ, എൻ്റെ കരിമീൻ കുഞ്ഞിനെ ഇങ്ങോട്ട് വാ, ഞാൻ രക്ഷിക്കട്ടെ. രക്ഷകൻ രക്ഷകൻ ഞങ്ങളുടെ സ്വർണ്ണമാണ്, സ്വർണം. ഞങ്ങളുടെ പുഞ്ചയിലെ സ്വർണം. ഇവനെ ഞാൻ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഈ കംസന്മാര് ഇതിനെ വീണ്ടും വീശിയെടുക്കും. അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്ത് വിടാം. സ്വർണം സ്വർണം പോകും.
ഒന്നേ ആറ്റി പോകണം, അല്ലെ അവിടെ പോയി ആരെങ്കിലും വായി കയറണം. അവിടെ താഴെ നിന്ന് ഒരാൾ വീശുന്നുണ്ട്. ഞങ്ങളുടെ അവസാനത്തെ വീശിൻ്റെ ഇവിടെ വീശിയിട്ടുണ്ട്. രണ്ട് മൂന്ന് വീശായിട്ട് നല്ല രീതിയിൽ മീനുണ്ട്. ഇപ്പം നല്ല രീതിയിൽ മീൻ വരുന്നുണ്ടായിരുന്നു. നല്ല കുറുവാപ്പെറലും ചെറിയ തൂളിയും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇന്നത്തെ ഷെഡ്യൂൾ ഞങ്ങൾ ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് തൊടാണ്ട് മീനുണ്ടല്ലോ. എന്തോ പറയാനെന്ന് പറഞ്ഞ ഇപ്പൊ ജീത്ത് വിളി എന്റെ വലിയവരെ കൊണ്ട് ഞാനിവിടെ വീശാതിരിക്കുമ്പോ വരാല് വന്നോണ്ടാ നമുക്ക് പറലേ കിട്ടിയില്ല. പറലില്ല ചാടുന്ന് ഞങ്ങക്ക് നല്ല രീതിയിൽ കുറുവയും തൂളിയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. അതായത് നോക്ക്, ഒരു അരബക്കറ്റി മേളി മീനുണ്ട് ഞങ്ങക്ക്. കണ്ട കണ്ട നല്ല കുറുവ കണ്ട കണ്ട അടിപൊളി നല്ല കുറുവ. ഇത് കഴിഞ്ഞ വീശി കിട്ടിയതാ. അതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു ഇപ്പം ദേ നമ്മുടെ അങ്കത്തട്ടിലേക്ക് നമുക്ക് പുതിയൊരു തന്നെ വെള്ളത്തിൽ ചാടി പോരുത്. ഇവിടെ വാടാ, ഇവിടെ വാടാ. അതാ ഞങ്ങൾ ആറ് മാസത്തിന് ശേഷമുള്ള ഞങ്ങളുടെ വീശി മോശമായില്ല. നല്ല തുടക്കമാണ് ഞങ്ങൾക്ക് ഈ വർഷത്തേത്. ഈ വർഷം എന്ന് പറയാൻ ഈ വർഷം വീശിയിട്ടില്ല, ഈ വർഷത്തെ നല്ല തുടക്കമാണ്. ഇടക്കിടക്ക് ചാടിപ്പോവരുത്, നീ ചാടുമെന്ന് എനിക്കറിയാം. അപ്പം ഞങ്ങളിതേ പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു. ഞങ്ങൾ രാധാകൃഷ്ണൻ്റെ വീശി ഞങ്ങൾ ഇടയ്ക്ക് കയറി വീശിയതാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് വരാലിനെ കിട്ടിയത്. ഞങ്ങൾ പരിപാടിയെല്ലാം നിർത്തുകയാണ്, നിർത്തിപ്പോവാണ്. അപ്പോൾ അടിപൊളിയാണ്, ഇഷ്ടംപോലെ മീൻ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് അപ്പോൾ ഇത്രയും മീൻ കിട്ടുന്നത്. ഒരുപാട് നാളിന് ശേഷമാണ്. അപ്പം ഞങ്ങൾ പരിപാടിയിൽ അവസാനിപ്പിച്ച് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.